ಶ್ರೀರಾಮ ಭದ್ರ ಜಯ ಶ್ರೀರಾಮ ರಾಮ ಸೀತಾ ವಿರಾಮ ರಾಮ ಶ್ರೀರಾಮ ರಾಮ ಲೋಕ ವಿರಾಮ ಜಯ ಶ್ರೀರಾಮ ರಾಮ ರಾವಣಾಂತಕ ರಾಮ എല്ലാവർക്കും കൊച്ചടുക്കള വിശേഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഔഷധ കഞ്ഞിയാണ്. ഇപ്പോൾ കർക്കിടക മാസം ആരംഭം കൂടിയാണല്ലോ, കൂടാതെ രാമായണ മാസവുമാണ്. അതുപോലെ ഭക്തിയുടെയും ആയുർവേദ ചികിത്സകളുടെയും ആരംഭ മാസം കൂടിയാണിത്. ഈ കർക്കിടക മാസത്തിലാണ് പഴമക്കാർ കർക്കിടക കഞ്ഞി അഥവാ ഔഷധ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാറുള്ളത്. പക്ഷേ ഇപ്പോഴുള്ള തലമുറയ്ക്ക് അതിനുള്ള സമയവും അറിവും കുറവാണ്. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരബലം കുറയുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവറും കുറയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് മഴക്കാലമായതുകൊണ്ടുകൂടി പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, അത് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കപ്പ് ഞവര അരി. ഞവര അരി എന്ന് പറയുമ്പോൾ നമുക്ക് നടുവേദനയ്ക്കൊക്കെ വളരെ അത്യുത്തമമാണ്. ഇത് രണ്ടും കൂടി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടാതെ ഒരു 1/4 കിലോ ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്, അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസില് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മെയിൻ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് 1 പിടി നല്ല ജീരകം, അതുപോലെ തന്നെ 1 പിടി ഉലുവ, പിന്നെ 1 പിടി ആശാളി, 1 പിടി ചതുപ്പ് എന്നിവയാണ്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പം ഞാൻ നന്നായി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം പൊടിക്കാതെ തന്നെ നേരിട്ട് കഞ്ഞിയിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാവുന്നതും കൂടിയാണ്. ഇനി ഈ പൊടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാം. കാരണം കഞ്ഞിയിലേക്ക് ഇടുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. ശേഷം വെന്ത് വന്നിരിക്കുന്ന ആ കഞ്ഞിയിലേക്ക് നമുക്ക് ആ പൊടി കലക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നം. ഇതിപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത്, 1 തേങ്ങയുടെ പാലാണ്. 2-ാം പാലാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-ാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ, അത് തലപ്പാൽ, നമുക്ക് ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തലപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിള വന്ന പിന്നെ നമുക്കത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറായിരിക്കുകയാണ്. ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ബലം കിട്ടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടുവാനും വളരെ നല്ല കഞ്ഞിയാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ കർക്കിടക മാസത്തിൽ വേണമെങ്കിൽ 1 മാസം മുഴുവനും ഇത് കഴിക്കാൻ വളരെ അത്യുത്തമമാണ്. അല്ലെങ്കിൽ 7 ദിവസമെങ്കിലും തുടർച്ചയായി കഴിക്കുക. രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഈ ഇറച്ചിയും മീനൊക്കെ ഒഴിവാക്കിയിട്ട് ഇലക്കറികൾ, പ്രധാനമായും പച്ചക്കറികളും ഇലക്കറികളൊക്കെ കഴിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.